ഹായ് ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒമാനിൽ ഇൻവെസ്റ്റർ വിസ എടുത്തവരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് CR ഒക്കെ ഓപ്പൺ ചെയ്തവരും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് CR എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവല്ലോ, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ കമ്പനികൾ തുടങ്ങിയിട്ടുണ്ടാവല്ലോ, കോഫി ഷോപ്പാണെന്നുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റ് മറ്റ് വലിയ വലിയ ഷോപ്പുകളും ബിസിനസ്സുകളും കമ്പനികളും ഒക്കെ തുടങ്ങാൻ വേണ്ടി CR അതേപോലെ പേപ്പർ വർക്കും ലൈസൻസും കാര്യങ്ങളും എടുത്തിട്ട് 1 ഇയറിന് ശേഷം അത് നിങ്ങൾ റിന്യൂവൽ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളത് ഇൻകം ടാക്സ് VAT രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ലേ? എന്തായാലും ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ CR എടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പാർട്ണറെ ഒഴിവാക്കാനോ അങ്ങനെയൊക്കെ പല പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ CR എടുത്തതിന് ശേഷം അതൊന്നും ചെയ്യാതെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാതെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കമ്പനികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് പുതുക്കാനായിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ VAT രജിസ്ട്രേഷൻ VAT സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഡൗട്ടൊക്കെ ഉണ്ടാവും. കുറേ ആളുകൾ എന്താ ചെയ്യാറാവും, ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ തല പുകഞ്ഞിരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മളുടെ കമ്പനി ഉണ്ട്, ഇതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഷാപ്പ് കോട്ടൊക്കെ നടിച്ചാലും എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, എൻ്റെ കോൺടാക്ട് നമ്പർ അതിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ VAT കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇത് എവിടെ ചെയ്യും, എങ്ങനെ ചെയ്യും, ആരെ സപ്പോർട്ട്, ആരെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഫണ്ട് റിട്ടേൺ എങ്ങനെ എടുക്കാൻ പറ്റും, എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ. നമ്മളെ രജിസ്റ്റേർഡ് കമ്പനിയുണ്ട്, ഞാൻ തന്നെ ജോലി ചെയ്യുന്നത്, ഞാൻ ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്, ഈ VAT സബ്മിറ്റും അതേപോലെ ഇൻകം ടാക്സും ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ നമ്പറൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ ഇവിടെ ഇൻവെസ്റ്റർ വിസ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ സുഹൃത്തുക്കൾ ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്.